നടൻ ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിലെ പ്രതി ജോസഫിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ദേശീയപാത ഉപരോധ സമരത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും ഇന്ന് ചേരും. നടൻ ജോജു ജോർജിന്റെ കേസ് സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ ഒരാളെ മാത്രമാണ് പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജോജുവും കോൺഗ്രസ് നേതാക്കളും പരാതി നൽകിയെങ്കിലും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുകയാണ്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ജോജുവുമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ മുതിർന്ന നേതാക്കളുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയില്ല. മഹിളാ കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഉൾപ്പെടെ സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ച് ഇന്ന് ചേരുന്ന ഡി സി സി യോഗത്തിൽ തീരുമാനമെടുക്കും. ഒപ്പം വഴിതടയൽ സമരത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ദേശീയപാത ഉപരോധിച്ച കേസിൽ നേതാക്കളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കേസിൽ ഒന്നാം പ്രതി. കെ പി സി സി ഭാരവാഹികളായ വി പി സജീന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. കേസിൽ ഇതുവരെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 കൊച്ചി.